ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ഏവർക്കും. പപ്പാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ രണ്ട് പെമ്മക്കളും, ഇത് പിന്നെ അറിയാലോ എല്ലാരും. പിന്നെ വില്ലേജ് ഫുഡ് പാറ്റിയില്ല, വില്ലേജ് ഫുഡ് പാറ്റിയില്ല. ഇന്ന് എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും ഇൻട്രോയിലാണ് നിർത്താൻ പറ്റി ഫസ്റ്റില്. പിന്നെ എന്താപ്പോ നമ്മൾ എന്തൊക്കെ വിശേഷം? ഇപ്പൊ ലോക്ക്ഡൗൺ ഒക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് അല്ലേ, കൊറോണ ഒക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഷോപ്പുകളൊക്കെ തുറന്നു വരികയാണ്, എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കണേ. പിന്നെ ഈ പറഞ്ഞ ബാക്കി കാണാണ്. അപ്പോൾ വേറെന്താ വിശേഷം പറയാനുള്ളത് പറഞ്ഞോ. റെസിപ്പി ഒരു അറേബ്യൻ ബിരിയാണിയാണ്. ഒരു അറേബ്യൻ ബിരിയാണി നമ്മളെ ഇന്ത്യ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു അറേബ്യൻ ബിരിയാണി. അപ്പൊ തുടങ്ങുമ്പോ തന്നെ ഇവള് പറഞ്ഞു നമ്മളെ മറ്റെന്താ പറയാ കുറച്ച് എരിവൊക്കെ ഇടണം. അപ്പൊ അറേബ്യൻ ബിരിയാണി അറേബ്യൻ ബിരിയാണി എന്നെ മാറി നിൽക്കും പറഞ്ഞു. അപ്പൊ എന്തായാലും എല്ലാരും ബാക്കിക്ക് പറയടിക്കും, ഒന്നും പറഞ്ഞുകൊടുക്കും. ആ അറേബ്യൻ ബിരിയാണി നമ്മള് കുറച്ചല്ലേ പപ്പ മലയാളീകരിച്ചിട്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യുക. പപ്പാസ് കിച്ചൺ ഒന്ന് നിങ്ങൾ വിജയിപ്പിച്ച് കൈ തരാം. അണ്ടർക്കേ പറ്റുന്ന അവിടുന്ന് അവിടെ തുടരണട്ടോ. അപ്പം കൂടുതൽ നമ്മളെന്താ നമ്മള് പറഞ്ഞ് ബോറടിപ്പിക്കുക, മഴക്ക് ഇങ്ങനെ പെയ്തുകൊണ്ട് ബോറടിപ്പിക്കുന്നില്ല. നല്ലൊരു അറേബ്യൻ ബിരിയാണിയുമായി നമുക്ക് തുടങ്ങാം അല്ലേ. വെരി ഗുഡ് അല്ലേ. പക്ഷേ രസം കാണാനുണ്ട് അല്ലേ. ഞങ്ങൾ താഴ്ത്തി പോവില്ല. അപ്പൊ നമ്മള് ആദ്യമായിട്ട് ചിക്കൻ മസാല കൂട്ടുക, അതാണ് നമ്മളെ. അപ്പം ഞാൻ ഇത് അരമുറി ചെറുനാരങ്ങയാണ് ഞാൻ ഒഴിക്കണത്. പിന്നെ ഇതാ കണ്ട ഈ ജീരകം, ചെറിയ ജീരകമാണ്, ഒരു ടീസ്പൂണ് ചെറിയ ജീരകം. പിന്നെ ലേശം മഞ്ഞപ്പൊടി, ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കണുള്ളൂ, ഒരു അര ടീസ്പൂണ് കുരുമുളക്. പിന്നെ ലസം, പുതിന, മല്ലിച്ചപ്പ്. അപ്പോൾ ഗരം മസാലയാണ്, ഒരു ടീസ്പൂണ് ഗരം മസാല കേട്ടോ. ഒരു ടീസ്പൂണ് കണക്കാക്കി ഇട്ടാൽ മതി, എട്ട് ടീസ്പൂണ് ഗരം മസാല. ഒരു മൂന്ന് നാല് ടീസ്പൂണ് എന്താ പറയുക തൈര്. ഇത് ഒന്നര കിലോ ചിക്കനാണ് കേട്ടോ. ഇത് കണ്ട, ഇത് മറ്റേ ഇഞ്ചി, പച്ചമുളക്, കുറച്ച് പച്ചമുളക്, ഒരു അഞ്ചാറ് പച്ചമുളക്, രണ്ട് തുടം വെളുത്തുള്ളി, പിന്നെന്താണ് രണ്ട് തുടം വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇഞ്ചി. അപ്പോൾ ഇത് ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കും, കുറച്ച് ഉപ്പ്. ഇനി നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് എരിവ്, കുറച്ച് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മളെ മല്ലിയിലിൻ്റെ ഇതാണ്. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കുക. പിന്നെ പുളിക്ക് പുളിയില്ലെങ്കിൽ പുളി, നാരങ്ങ, തൈരൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക, ഇത്ര വേണ്ടുണ്ട്. നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കുക, ഉള്ളി ഫ്രൈ ചെയ്തിരിക്കുക. സൺഫ്ലവറിൻ്റെ ഓയിലാണ് നമ്മൾ. ഇതെല്ലാം കൂടെ ഇത് ഫ്രൈ ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, ലേശം നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യണം.
ഇത് കുറച്ച് കരിയണം കേട്ടോ. ഈ ഉള്ളി നമ്മൾ കരിഞ്ഞതും കരിയാത്തതും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറൊന്ന് പുഴുങ്ങി വെക്കണം. അതിലേക്ക് ഏലക്ക, ചെറിയ ജീരകം, പിന്നെ ഗ്രാമ്പു, പിന്നെ പട്ടൻ്റെ അടുത്തില്ല, അവണി ഇടണമില്ല. ആവശ്യത്തിന് ഉപ്പും കേട്ടോ. അപ്പോൾ നമ്മളിത് ചെറിയ ആദ്യമൊരു വട്ട മസാല കൊടുത്തു എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതല്ലോ. ഇനിയിപ്പോൾ നമ്മൾ പൊരിച്ചുള്ളി സംഭവമൊക്കെ ഇടാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മൂന്ന് തരമായിട്ട് ഫ്രൈ ചെയ്തിരിക്കണം. ഇത് കുറച്ച് കരിഞ്ഞത്, ഇത് നമുക്ക് ചോറിൻ്റെ മേലൊരാളാണ്. ഇങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്ത് പറഞ്ഞു തരികയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തോളൊന്നുമില്ല, ഞങ്ങളിങ്ങനെ വട്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചാണ്ടോ, ഇങ്ങനെ പൊടി ഉണ്ടോ, ഇങ്ങനെ പൊടി. അപ്പോൾ അതിനാണ് ഞാൻ ഇത് കൂടുതൽ ഇതാക്കിയത്. പിന്നെ ഇത് കൂടി ഇടും കേട്ടോ. ഇത് പൊടിയില്ല, ഇത് പൊടിയാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ മേലേക്കുള്ളതാണ്, തുടക്കട്ടെ. പിന്നെ ടൊമാറ്റോ പേസ്റ്റ് കണ്ടില്ലേ, ഇതിനില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ തക്കാളി അരിഞ്ഞിട്ടാലും മതി. ഞാൻ ഇതിൽ തക്കാളി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഇടുമ്പോഴാണ് അതിൻ്റെ ഇതായിട്ടൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. കുഴച്ച് കൊടുക്കാം. ഞാനൊരു സ്പൂൺ ഓയിൽ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം ഇതിൽ വായൻ്റെ ഇല വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ ഇത് എളുപ്പത്തിനാണെന്ന് വെച്ചാൽ ഇതിൽ അടി പിടിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു വായൻ്റെ വെച്ചാൽ അറബികളൊന്നും ഇതിൽ വായൻ്റെ ഇലയൊക്കെയല്ല. ഇതിൽ ഗസ്തീർ എന്ന് പറയുമ്പോൾ അലുമിനിയം ഫോയിൽ പേപ്പർ ഒക്കെ വെക്കുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചതാണ്, എൻ്റേതായിട്ടൊരു സ്റ്റൈല്. അപ്പോൾ ഒരിക്കലും അടി പിടിക്കില്ല. ഇതിങ്ങനെ ഇതൊക്കെ വടിച്ച് നല്ല ഇട്ടെടുക്കാം. ഇതിലേക്ക് ഇതാ ഒരു രണ്ട് തക്കാളി, വലിയ തക്കാളി കൂടി ഇട്ടെടുക്കും. ഇതിന് കുഴച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കുഴച്ചിട്ട് നിൽക്കുക. ഇല പൊട്ടരുത്, അതുകൊണ്ട് ഞാൻ പതുക്കെ എന്ന് പറഞ്ഞു. ഇല പൊട്ടാതെ നോക്കണം കഴിയുന്നതും. ഇപ്പം തന്നെ ലേശം പൊട്ടി, അത് കേട്ടില്ല. അത് ഇങ്ങനെ ഇങ്ങനെ പരത്തി ഇട്ടെടുക്കും. എന്നാൽ കുറച്ച് ഓയിൽ ഇതിൽ മിക്സ് ചെയ്തെടുക്കുന്നത്, ഒരു ചെറിയ തവി. ഇതിൽ ഒരു ലേസ് ഓയിൽ, ഒരു സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തിനാ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതൊക്കെ. അപ്പം ഇത് കണ്ട മാഗി, മാഗി ക്യൂബാണ്. ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം പൊടിച്ച് ഞണ്ടുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് മറ്റേ എന്താ പറയുക, മസാല കുഴക്കണം. വായൻ്റെ ഇല പൊട്ടാതെ കുഴക്കണം. ഇത് ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം, ഞാൻ ലാസ്റ്റാണ് ചെയ്യണത്, കാരണം അത് മറന്നുപോയതാണ്. സോറി. അപ്പോൾ ഇതൊന്ന് വല്ലാതെ എടുക്കാൻ പറ്റില്ല. അപ്പം ഇതൊന്നും ഇങ്ങനെ വെറുതെ ഇതാക്കണുള്ളൂ. ഇതിൽ അലിഞ്ഞു ചേരും, അലിഞ്ഞു ചേരുന്ന സാധനമാണ്. അപ്പോൾ അത് കുറച്ച് അരി ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ കുറച്ചല്ല. ഇത് ഒന്നേക്കാൽ കിലോ അരിയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അരി ഇട്ടടന്ന് ഇളക്കി കൊടുക്കണം, അല്ല അരി തമ്മിൽ തമ്മിലൊട്ടും. അപ്പം ഇത് 90% ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ തന്നെ അറിയാം കേട്ടോ. ഇത് നമ്മൾ ഊറ്റ, നമ്മൾ ചോറ് ദമ്മിടാൻ പോവാണ് കേട്ടോ. ഇതിൻ്റെ പകുതി ചോറാണ് ഇട്ട് കൊടുക്കുക, പകുതി. ഇത് നമ്മളിപ്പോൾ തീയത്ത് വെച്ചിട്ടില്ല. ചിക്കന് ഞാൻ പറഞ്ഞു 1.5 അല്ല 1.5 അരി 1.5 ബാക്കിയുള്ള സാധനങ്ങൾ നമ്മളിട്ടത്. അപ്പോൾ ഇപ്പം നമ്മളിത് ചിക്കൻ പച്ചയാണ്, ഒന്നും ചെയ്തിട്ടില്ല. ഇത് ആദ്യം വേവിച്ചിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ലേശം എണ്ണ ഒഴിച്ചെടുക്കാം. ഒരു തവി എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് ക്യാരറ്റ് കണ്ടോ, പച്ച പച്ച ക്യാരറ്റാണ്, നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മല്ലിച്ചപ്പ് പുതിന, കുറച്ച് മല്ലിച്ചപ്പ് പുതിന കേട്ടോ. തക്കാളി, ഒരു പുളിയൊക്കെ ഇങ്ങനെ ഉണ്ടാവും, ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ലേശം ഉള്ളി പൊരിച്ചതാണ് ഇത്. കുറച്ചുകൂടി വേണം, കുറച്ചുകൂടി ഉള്ളി പൊരിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ടെടുക്കാം, കുറച്ച് ഗരം മസാല.
ഈ ചോറ് ഫുള്ള് ഇട്ടിട്ടാണ്. അപ്പൊ ഇത് ലാസ്റ്റ് ലെയർ, ലാസ്റ്റ് ലെയർ രണ്ട് ലെയർ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇതിങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മേൽ പറഞ്ഞ മാതിരി ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഉള്ളി പൊരിച്ചത്, പിന്നെ നമ്മളെ ക്യാരറ്റ്, മല്ലി, മല്ലിച്ചപ്പ്, പുതിന, പിന്നെ ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പുളി ആവശ്യമാണ്. ഇനി മേസം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു രണ്ട് തവി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാല, കുറച്ച് ഗരം മസാല. ഇനി ഇതാ തക്കാളി, ഇത് ലേശ കളറ് ഞാൻ ഒഴിച്ചു കൊടുത്തിന് കേട്ടോ. മൈദൊക്കെ പറ്റി നല്ല ദമ്മിടാനുള്ളൊരു പരിപാടിയാണ്. ഇനി ഇത് ഇങ്ങനെ മൂടി കൊടുക്കുക, ഇത് നല്ല അടച്ച് വെക്കുക. എന്നിട്ട് ഈ സാധനമൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. എവിടെയെങ്കിലൊക്കെ ഒന്ന് വിടാൻ പാടില്ലാത്തൊരു, എല്ലാം അമർത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തീയത്ത് വെക്കുക. അപ്പോൾ ചിക്കൻ പച്ചയാണ്, അപ്പോഴാണ് ചോറിന് രസം കിട്ടുള്ളൂ. അതിങ്ങനെ തിളച്ച് അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ നീരിങ്ങനെ പൊന്തി പൊന്തി വരുമ്പോഴാണ്, അപ്പോൾ ആ ചോറുക്കൊക്കെ പിടിക്കുമ്പോഴതിൻ്റെ രസം കിട്ടുക. ചിക്കൻ ഒരിക്കലും ഫസ്റ്റ് വേവിക്കരുത് ഇങ്ങനെ ദം ബിരിയാണി വെക്കുമ്പോൾ. അപ്പോൾ ഇനി ഇതിലിട്ട് വെച്ച് കൊടുക്കുക, അട കിടക്കട്ടെ ഒരു 10-15 മിനിറ്റ് കിടക്കട്ടെ. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ്, ഒരു 12-13 മിനിറ്റോളം ഇത് തീ ഇങ്ങനെ ഒരു കണലിൽ കിടന്നു. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, തീ കുറച്ച് മേലേക്ക്, അപ്പോഴാണ് ദം ആവുള്ളൂ. ദം ബിരിയാണി, അറേബ്യൻ ദം ബിരിയാണി, അങ്ങനല്ല പറയല്. അപ്പം ചില പലരും പല മസാലക്കാരുണ്ടല്ല. അപ്പം നമ്മളെ കാട്ടിൽ വലിയ വലിയ ഉസ്താദന്മാർ ഇതിലുണ്ടാവും. അപ്പോൾ പല, ഞാൻ പറഞ്ഞില്ല, പല രൂപത്തിലാണ്. നമ്മളിതിൽ ആരുമല്ല, ഒരു ചെറിയ ശിശുവാണ്, പഠിച്ചു വരുന്ന ഒരാളാണ്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഒത്തൊടിക്കാം. അപ്പോൾ അടിയിലുമായി തീ മാരിയായി തരും. ദം ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഗ്യാസുമല്ലാതെ ഇങ്ങനെ വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു രസം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കണലൊക്കെ ഇട്ടതൊക്കെ തട്ടിക്കണം. അപ്പോൾ കണലൊക്കെ പോയി. ഇനിയിപ്പോൾ പൊളിക്കുകയാണ്. പൊളിച്ചാലാണ് അറിയുള്ളൂ ഇവിടെ തീ എന്താണ്. കുഴപ്പമൊന്നുമില്ലാന്ന് വിചാരിക്കാം. അപ്പോൾ ചോറൊക്കെ ആയി, അടിച്ച് പൊളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അല്ല, സൂപ്പറായിട്ട്. ചിക്കനല്ല, ചിക്കൻ കണ്ട, ചിക്കനൊക്കെ വെന്ത് വരും. ഇത് മിക്സ് ചെയ്യണം, അതാണ് അറബിക് സ്റ്റൈൽ. നമ്മൾ മസാല വേറെ, ഇത് വേറെ ആയിട്ട് ഇതാവില്ല. അതെന്താ നല്ല മണക്ക് വരുന്നത് കിട്ടും. ഇലയൊക്കെ കൂട്ടിയിട്ടാണ് വരുന്നത്. ഈ ഇല ഉണ്ടല്ലോ, ഇലങ്ങൻ്റെ പൂവ് വലിച്ചാൽ ഉണ്ടോ, അല്ല ഇലങ്ങൻ്റെ പൂവ്. വായൻ്റെ ഇല ഉണ്ടോ, ഇതേമാതിരി ഇങ്ങനെ എടുത്താൽ മതി. ഇതുണ്ട, ഇത് ഇങ്ങനെ ഉണ്ട് പൂവ്. ഇങ്ങനെ എടുത്ത് പോകുന്നൊക്കെയാണെങ്കിൽ
ഇല കണ്ടു പോകുന്നത് ഉഷാറായി. അപ്പം ഇങ്ങനെ ഇത് ഒരുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക, ചിക്കനൊന്നും ഒടിയാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പം മസാല ഒക്കെ ഇപ്പം നമ്മളെ ഇതിൽ കിട്ടി. അപ്പം ഒന്ന് ലേശം കഴിച്ചു, ഇത്ര തന്നെ ഞാൻ കഴിക്കാറുള്ളൂ. ഞാൻ ഇന്നിപ്പോൾ ഇത്രേ തിന്നുള്ളൂ. ഇന്നിപ്പോൾ ടേസ്റ്റ് നോക്കാം, അവരോടൊക്കെ പറഞ്ഞു ഞാൻ. ഞാൻ തന്നെ ടേസ്റ്റ് പറഞ്ഞ കാര്യമില്ല. ഇന്ന് എൻ്റെ മരുവുണ്ട്, മരവ് നടക്കാം. മഴ പെയ്തു. പൈസ നോക്കാം. കുറേ കാലമായി ഈ പപ്പാസ് കിച്ചനിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് അവസരം കിട്ടിയത്. എന്തായാലും കണ്ടിട്ട് നല്ല അടിപൊളി ബിരിയാണിയാണ്. അടിപൊളി ബിരിയാണിയാണ്. ഇന്ന് സഹിച്ചു വെക്കില്ല ഇതുവരെ. സൂപ്പറല്ലേ. നീ വേറെന്തിലെത്തൂല. ബിരിയാണി എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? അയച്ചില്ല. അമ്മേനെ കൊടുത്തോക്കലാണ്. അടുത്തോളട്ടെ. അപ്പൊ അടുത്തൊരു കിട്ടിലെ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.